ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെൻ്റൽ സർജനാണ്. പല്ല് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പല്ലിൽ കമ്പിയിടുന്നതിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, ഒന്ന് സന്ദർശിച്ച് നോക്കുക. പല്ലുകൾക്ക് നിറവ്യത്യാസമോ വലുപ്പ വ്യത്യാസമോ അല്ലെങ്കിൽ ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കിത് ശരിയാക്കാനായി വിനീസ് ഉപയോഗിക്കാവുന്നതാണ്. വിനീസ് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യമാണ് പല്ലുകൾക്കിടയിൽ ചെറിയ വിടവുണ്ടാവുമ്പോൾ. എന്നാൽ നിങ്ങൾക്ക് കമ്പിയിടാൻ നേരമില്ല െങ്കിൽ വിനീസ് ചെയ്യാവുന്നതാണ്. വിനീസ് എങ്ങനെ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു അനിമേഷൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വിനീസിനെ കുറിച്ച് ഡീറ്റെയിലായി ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്യുന്നതാണ്. വിനീസ് എന്നാൽ പല്ലിൻ്റെ മുൻഭാഗത്ത് മാത്രം വെക്കുന്നതാണ്. ക്യാപ്പ് എന്നാൽ പല്ലിൻ്റെ ചുറ്റോടും വെക്കുന്നതാണ്. ക്യാപ്പ് വെക്കാനായി പല്ലിൻ്റെ ചുറ്റോടും നമ്മൾ 1.5 മുതൽ 2 mm വരെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ വിനീസ് വെക്കാൻ വെറും 0.5 mm മാത്രമേ പല്ല് നീക്കം ചെയ്യുന്നുള്ളൂ. അതും പല്ലിൻ്റെ മുൻഭാഗത്ത് മാത്രം ചെയ്യുന്നതാണ്. ഇത് ചെയ്യുന്ന വിനീസ് സൂക്ഷിക്കാനുള്ള മെറ്റീരിയൽസിനുള്ള സ്ഥലവും അതുപോലെ വിനീസിനുള്ള സ്ഥലം ലഭിക്കാനായിട്ടാണ്. പല്ലുകളെ ചെറുതായി ഇതുപോലെ ഷേപ്പ് ചെയ്ത ശേഷം പല്ലുകളുടെ മുകളിലായി എച്ചൻഡ് ജെൽ തേക്കുന്നു. ഇത് വിനീസ് സൂക്ഷിക്കാനായി ഉപയോഗിക്കുന്ന പശ പല്ലുകളിൽ ഒട്ടാൻ സഹായിക്കുന്നു. 15 മുതൽ 30 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്ത ശേഷം ഇത് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നതാണ്. ഇതാണ് ഡെൻ്റൽ വിനീസ്. ഇതിൻ്റെ ഉള്ളിലായി ബോണ്ടിങ് ഏജൻറ്റ് അതായത് ഒട്ടിക്കാനുള്ള പശ തേച്ച ശേഷം പല്ലിൻ്റെ മുകളിലായി ഒട്ടിക്കുന്നു. ഇത് കഴിഞ്ഞ് ലൈറ്റ് ഉപയോഗിച്ച് ഇതിനെ കട്ടിയാക്കുന്നു. ഡെൻ്റൽ വിനീസ് വെക്കുന്ന കുറച്ച് ഗുണങ്ങൾ എന്തെന്നാൽ, ഇത് വളരെ കുറച്ച് കാലയളവ് അതായത് 1-2 ആഴ്ചയിനുള്ളിൽ തന്നെ നമ്മുടെ ചിരി നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള പോലെ ആക്കാനാവുന്നതാണ്. എന്നാൽ കമ്പി ഇടുകയാണെങ്കിൽ ഇത്തിരി കൂടി കാലയളവ് കൂടുതൽ വേണ്ടി വരും. Thank you for watching.